നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അമേരിക്ക സന്ദർശന വേളയിൽ ഫ്ലൈറ്റിലിരുന്ന് പുറത്തുവിട്ട ഒരു ഫോട്ടോ വൈറലായി മാറി. അതായത് 2019 ശേഷം മോഡി അമേരിക്ക സന്ദർശിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വിമാനത്തിലുള്ള ദീർഘദൂര യാത്രയ്ക്കിടയിലും ഫയൽ നോക്കുന്ന തിരക്കിൽ എന്ന ബിൽഡപ്പോടുകൂടി അദ്ദേഹം ഒരു ഫോട്ടോ ട്വീറ്റ് ചെയ്തു. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ സ്ഥിരം ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് സംബന്ധിച്ച് ഫോട്ടോ എടുത്ത് കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നൊരു പരിപാടിയില്ല. പക്ഷേ മോഡി ഇത് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിഹാസം കൊണ്ടു നിറയുകയാണ്. അത് പരിഹസിക്കാനായിട്ടുള്ള കാര്യം, കൃത്യമായി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരുന്നു, അബദ്ധത്തിലുള്ള ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ആ ഫോട്ടോ എടുത്തതാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ വരാൻ കാരണം. ഒരാൾ സ്വാഭാവികമായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും പൊതുവെ പരിഹസിക്കാറില്ല. പക്ഷേ മോഡി നോക്കിക്കൊണ്ടിരിക്കുന്ന പേപ്പറിൻ്റെ അടിയിൽ ലൈറ്റ് വീഴുകയാണ്. ലോകത്ത് ആദ്യമായി സാധാരണഗതിയിൽ എവിടെ ലൈറ്റിംഗ് ഫിറ്റ് ചെയ്യുന്ന ഒരു രീതി നോക്കിയാൽ, ഒന്നുകിൽ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കാണ് ലൈറ്റ് വരുന്നത്. പക്ഷേ നോക്കുന്ന ഫയലിൻ്റെ അടിയിൽ പ്രത്യേക ലൈറ്റിംഗ് സെറ്റ് ചെയ്ത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇരിപ്പാണ് ആ ഫോട്ടോയ്ക്കെതിരെ ഇത്രത്തോളം പരാമർശങ്ങൾ അല്ലെങ്കിൽ വിമർശനം ഉണ്ടാക്കാൻ കാരണമായിരിക്കുന്നത്. മോദി പൊതുവെ PR വർക്ക് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടിൽ. എന്തിനും ഏതിനും പ്രവൃത്തിയിലില്ലെങ്കിലും അദ്ദേഹം വീഡിയോയിലൂടെയും അല്ലെങ്കിൽ ഈ ഫോട്ടോയിലൂടെയൊക്കെ തനിക്ക് ചീപ്പ് പബ്ലിസിറ്റി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ട്രോളോട് ട്രോളാണിത്. അതായത് സമയം കിട്ടിയ സന്ദർഭത്തിൽ മൈലിനെയും കളിപ്പിച്ച് കടന്ന വ്യക്തി ഇപ്പോൾ വലിയ യാത്രയ്ക്ക് പോകുമ്പോൾ തിടുക്കപ്പെട്ട് ഫയലുകൾ നോക്കുന്നു എന്ന തരത്തിലും, പോരാത്തതിന് പരീക്ഷ സമയത്ത് കറങ്ങി നടന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന ബസ് യാത്രയ്ക്കിടയിൽ ലാസ്റ്റ് സമയം പഠിക്കുന്ന കുട്ടികളുമായിട്ടൊക്കെ താരതമ്യം ചെയ്താണ് മോദി വിമർശിക്കുന്നത്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? പ്രധാനമന്ത്രിയാണ്, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ നാടിൻ്റെ മുന്നിൽ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. മുമ്പ് അദ്ദേഹം സ്വന്തമായിട്ട് കൊടചൂടി വന്ന് മാധ്യമങ്ങളെ കണ്ടത് വലിയ വാർത്തയാക്കി BJP ഹാൻഡിലുകൾ എടുത്ത് ഉയർത്തിക്കാട്ടി. ഇപ്പോൾ US പോകുമ്പോൾ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടെങ്കിലും അദ്ദേഹം ഈ ഫയലിൻ്റെ മുന്നിൽ ഇരുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളായിട്ടുള്ള നിരവധി ഫയലുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാതെയും, പോരാത്തതിന് പെട്രോൾ ഡീസൽ പാചകവാതക വിലയുടെയൊക്കെ വർധനവിനെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന പ്രധാനമന്ത്രി US യാത്രയ്ക്കിടയിൽ ഏതൊക്കെയോ ഫയലെടുത്ത് നോക്കി. ആ നോക്കിയിട്ടുള്ളത് ഒന്നീ അംബാനിയുടെ ഫയലോ അദാനിയുടെ ഫയലോ അവർക്ക് പുതിയതായിട്ട് എഴുതി കൊടുക്കേണ്ട ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനം ഏതുണ്ട് എന്നുള്ള പരിശോധനയ്ക്കപ്പുറം ഈ നാടിന് ഗുണമായിട്ടുള്ള ഫയലുകൾ അദ്ദേഹം നോക്കി എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയില്ല തന്നെ. കാര്യം ഓഫീസിലാണെങ്കിൽ കൂടി ഈ ഫയലുകളെല്ലാം കൃത്യമായി നോക്കി വരുന്നത് ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരുടെ ഇതിനുശേഷം ഒപ്പിടുന്ന വ്യക്തി മാത്രമാണ് പ്രധാനമന്ത്രി. അല്ലാതെ ഇത്രയും വളരെ ഗൗരവമായി മോഡി ഫയൽ നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് തമാശയല്ലെന്നല്ലാതെ പിന്നെ എന്ത് വാചകമാണ് അതിന് ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ ഒരു പ്രധാനമന്ത്രി തരം താഴേണ്ട കാര്യമുണ്ടോ? എത്രയെത്ര പ്രധാനമന്ത്രിമാർ ഇത്തരത്തിൽ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്? ഇപ്പോൾ 4,000 കോടി രൂപ മുടക്കി വാങ്ങിയ ഒരു ഫ്ലൈറ്റാണ്. ഒട്ടും ആഡംബരമില്ലാത്ത അല്ലെങ്കിൽ ആഡംബരം ഇഷ്ടപ്പെടാത്ത, താടിയും മുടിയും നീട്ടി വളർത്തി സന്യാസി ശ്രേഷ്ഠനാണെന്ന് അദ്ദേഹം ശരീരഭാഷയിൽ മാത്രം കാണിച്ചിട്ട്, ഇടുന്ന ഡ്രസ്സിന് 10 ലക്ഷം രൂപ, കഴിക്കുന്ന ആഹാരം ആ കൂണിന് കിലോയ്ക്ക് 20,000 രൂപ, അങ്ങനെ പണം പൊട്ടിച്ച് മാത്രം രാജ്യത്തിൻ്റെ നികുതിപ്പണങ്ങളിൽ കൊണ്ട് അദ്ദേഹം അങ്ങ് ആർഭാടപൂർവ്വം അങ്ങ് ജീവിക്കുന്നു. അത് മാത്രമാണ് നരേന്ദ്രമോദി. അല്ലാതെ സാധാരണക്കാരുടെ സങ്കടം കേൾക്കുന്ന വ്യക്തിയാണ്, സാധാരണക്കാരൻ്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇന്ധനവില ഇത്രയുമാകും. ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിൽ പോലും 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ അംബാനിക്കും അദാനിക്കും വേണ്ടി 103 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തിട്ട് ജനങ്ങളുടെ ജീവൽ പ്രശ്നം നോക്കുന്ന നരേന്ദ്രമോദി, ഇത് BJP അങ്ങ് ആഘോഷിക്കുകയാണ്. ഈ PR വർക്ക് കൊണ്ട് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റും? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർ ആദ്യമായിട്ടൊന്നും അല്ല ഫ്ലൈറ്റിൽ ഇരുന്ന് ഇത്തരത്തിൽ നോക്കുന്നത്. പക്ഷേ ഫയലിൻ്റെ അടിയിൽ ലൈറ്റ് സെറ്റ് ചെയ്ത്, സൈഡിലും ലൈറ്റ് സെറ്റ് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹം ഇരുന്ന് കൊടുക്കുന്നു. മുമ്പ് അദ്ദേഹം കാശിയിൽ പോയിട്ട് ധ്യാനത്തിലിരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. പിന്നെ ഹിമാലയത്തിൽ അദ്ദേഹം ബോട്ട് യാത്ര നടത്തുമ്പോൾ മലനിരകളെ നോക്കി ടാറ്റ കാണിച്ചിട്ട് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഈ പറയുന്നൊരു നരേന്ദ്രമോദി അല്പത്തനത്തിൻ്റെ ഉസ്താദാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്?